പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഗാലക്സികൾ അഥവാ നക്ഷത്ര സമൂഹങ്ങളെയാണ്. ബഹിരാകാശത്തിൽ ഒഴുകി നടക്കുന്ന ഭീമൻ ഘടനകളാണ് ഗാലക്സികൾ. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ തീരെ ചെറിയ വസ്തുക്കളായിട്ട് തോന്നിയാലും നമ്മുടെ സൗരയൂഥത്തിനെ പോലെയുള്ള കോടിക്കണക്കിന് സൗരയൂഥങ്ങളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബൃഹത്തായ ഘടനയാണ് ഓരോ ഗാലക്സിയും. 100,000 പ്രകാശവർഷത്തിൽ കൂടുതൽ വ്യാസമുള്ള നമ്മുടെ മിൽക്കി വേ ഗാലക്സി അഥവാ ക്ഷീരപഥം ഒരു വലിയ ഗാലക്സി തന്നെയാണ്. എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗാലക്സി ഏതാണ്? ആ പട്ടം നൽകിയിരിക്കുന്നത് IC1101 എന്നൊരു പടുകൂറ്റൻ ഗാലക്സിക്കാണ്. ഈ ഗാലക്സിയിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 100 കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സി ക്ലസ്റ്റർ അഥവാ ഗാലക്സി കൂട്ടമാണ് എബെൽ 2029. ഈ ക്ലസ്റ്ററിൽ 100 കണക്കിന് ഗാലക്സികളുണ്ട്. അതിലൊരു ഗാലക്സിയാണ് IC1101. ക്ലസ്റ്ററിന്റെ മധ്യഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗാലക്സിയിൽ നിന്നുമാണ് ആ ക്ലസ്റ്ററിന്റെ പകുതിയോളം പ്രകാശവും വരുന്നത്. ഇത്രയും തിളക്കമുള്ളത് കൊണ്ടാണ് 1790 അന്നുണ്ടായിരുന്ന ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. എന്നാൽ 1790 കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ ഉണ്ടെന്ന കാര്യം തന്നെ ആർക്കും അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ മറ്റു ഗാലക്സികളെയെല്ലാം, അതായത് അടുത്തുള്ള ആൻഡ്രോമഡ ഗാലക്സിയെയും അകലെയുള്ള IC1101 ഒക്കെ നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള നെബുലകൾ അഥവാ പൊടിപടലങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. 1750 ഇംഗ്ലീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ തോമസ് റൈറ്റ് ഗാലക്സികൾ എന്ന ആശയം മുന്നോട്ട് വെച്ചെങ്കിലും അതിന് വേണ്ടത്ര തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുള്ള സാങ്കേതിക വിദ്യകളും അന്നുണ്ടായിരുന്നില്ല. ശേഷം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിളാണ് ഗാലക്സികൾ നിലനിൽക്കുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നതും നമ്മളും ഒരു ഗാലക്സിക്കുള്ളിലാണെന്ന കാര്യം തിരിച്ചറിയുന്നതും. അങ്ങനെയാണ് IC1101 ഉൾപ്പെടെ പണ്ട് നെബുലകളാണെന്ന് കരുതിയിരുന്ന പലതും വളരെ വലിയ ഗാലക്സികളാണെന്ന സത്യം മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ വ്യാസം എന്നത് വെറും 100,000 പ്രകാശവർഷമാണ്. അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രകാശം സഞ്ചരിക്കുന്ന വേഗതയിൽ പോയാലും നമ്മുടെ ഗാലക്സിയുടെ ഒരു വശത്തു നിന്നും മറുവശത്തെത്താൻ 100,000 വർഷങ്ങളെടുക്കും. ഏറ്റവും കുറഞ്ഞ കണക്കുകൂട്ടൽ അനുസരിച്ച് പോലും നമ്മുടെ മിൽക്കി വേയിൽ കുറഞ്ഞത് 10,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. ചില കണക്കുകൂട്ടലിൽ അത് 40,000 കോടിയാണെന്നും പറയുന്നുണ്ട്. IC1101 എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. IC1101 ഡയമീറ്റർ എന്നത് 60,000,000 പ്രകാശവർഷമാണ്. ഇത് 100% കൃത്യമായ ഒരു കണക്കല്ല, എസ്റ്റിമേഷനാണ്. ആദ്യം നിരീക്ഷിച്ചപ്പോൾ 40,000,000 light years ആയിരിക്കുമെന്നാണ് കരുതിയത്. കാരണം ഗാലക്സികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ അതിരുണ്ടായിരിക്കില്ല, പകരം പതിയെ പതിയെ മങ്ങി അതിര് മാഞ്ഞു പോവുകയാണ്. അതായത് അതിരിലോട്ട് പോകുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളുടെ എണ്ണം കുറയുന്നതാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ അതിരെത്ര ദൂരത്തിലാണെന്ന് പരിഗണിക്കാൻ കഴിയാത്തതിനാലാണ് 40,000,000 പ്രകാശവർഷമാണെന്ന് കണക്ക് കൂട്ടിയത്. എന്തായാലും 60,000,000 light years എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ പോലെയുള്ള 60 ഗാലക്സികൾ നിരത്തി വെക്കണം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രമാത്രമായിരിക്കുമെന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വലിപ്പവും മാസുമൊക്കെ പരിഗണിക്കുമ്പോൾ IC1101 കുറഞ്ഞത് 100,000,000 കോടി നക്ഷത്രങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഇത് നക്ഷത്രങ്ങളുടെ മാത്രം കണക്കുകൂട്ടലാണ്. അവിടെയുള്ള ഗ്രഹങ്ങളുടെ കണക്കെടുത്താൽ ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. ഒരു നക്ഷത്രത്തിന് ഏറ്റവും കുറഞ്ഞത് 2 ഗ്രഹങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കരുതിയാൽ തന്നെ IC1101 200,000,000 കോടി ഗ്രഹങ്ങളെങ്കിലും ഉണ്ടായിരിക്കും. ഇത്രയും വലിയൊരു ഗാലക്സിയെ നമുക്ക് ഭൂമിയിൽ നിന്നും നമ്മുടെ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയില്ല. ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമേ കാണാൻ പറ്റൂ. കാരണം അത്രമാത്രം ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ഗാലക്സികളിലൊന്നായിരിക്കും IC1101. 1,240 കോടി വർഷങ്ങൾക്ക് മുൻപായിരിക്കും ഈ ഗാലക്സി രൂപം കൊണ്ടത്. അതായത് പ്രപഞ്ചമുണ്ടായി 30 കോടി വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതിലൊരുപാട് വ്യക്തതകൾ വരുത്താനുള്ളത് കൊണ്ട് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമേ കൃത്യമായ കണക്കറിയാൻ കഴിയുകയുള്ളൂ.
എന്തായാലും ആരംഭത്തിൽ ഈ ഗാലക്സി ഇത്രയും വലുതായിരുന്നില്ല. ഇപ്പോൾ ഇത്രയും വലിയ ഗാലക്സി ആയിട്ട് മാറാനുള്ള കാരണം അടുത്തുള്ള മറ്റ് ചെറിയ ഗാലക്സികളെ വിഴുങ്ങിയതുകൊണ്ടാണ്. പലതരം വ്യത്യസ്തമായ ധാരാളം ഗാലക്സികളെ IC1101 വിഴുങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിത്രയും വലുതായതും വലിയ തോതിലുള്ള നക്ഷത്രങ്ങളുള്ളതും. അതുപോലെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ധാരാളം ചെറിയ ഗാലക്സികളെ വിഴുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സജിറ്റേരിയസ് എന്നൊരു ചെറിയ കുള്ളൻ ഗാലക്സിയെ മിൽക്കി വേ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ പുതിയ നക്ഷത്രങ്ങൾക്ക് രൂപം കൊള്ളാൻ ആവശ്യമായ പൊടിപടലങ്ങളും ഊർജവും ഇൻഡസ്ട്രെല്ലാർ മെറ്റീരിയൽസും ഒന്നും തന്നെ IC1101-ൽ ഇല്ല. എല്ലാം പൂർണ്ണമായും തീർന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ IC1101-ൽ പുതിയ നക്ഷത്രങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചുരുക്കത്തിൽ മരിച്ച ഗാലക്സി അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഗാലക്സി എന്ന് നമുക്ക് IC1101-നെ പറയാം. ഒരു ആക്റ്റീവായ ഗാലക്സിയെ നോക്കുമ്പോൾ, അതായത് പുതിയ നക്ഷത്രങ്ങളൊക്കെ നിരന്തരമായിട്ട് രൂപം കൊള്ളുന്ന ഗാലക്സിയെ നോക്കുമ്പോൾ, അത് പ്രധാനമായും നീല നിറത്തിലായിരിക്കും. കാരണം അത്തരം ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ഈ പൊടിപടലങ്ങൾ ശക്തി കുറഞ്ഞ ചുവപ്പിനോട് ചേർന്ന പ്രകാശകിരണങ്ങളെ കൂടുതൽ ആകിരണം ചെയ്യുകയും അവയിൽ നിന്നും ശക്തമായ നീലയോട് ചേർന്ന കിരണങ്ങൾ കൂടുതലായിട്ട് പുറത്തുവിടുകയും ചെയ്യും. എന്നാൽ IC1101-നെ പോലെയുള്ള ഇനാക്റ്റീവായ ഗാലക്സികളിൽ ഈ മേഘപടലങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ഗാലക്സികൾ പ്രധാനമായും കടും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലുമൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. പുതിയ നക്ഷത്രങ്ങളൊന്നും രൂപം കൊള്ളുന്നില്ല എന്ന് കരുതി ഇതുടനെ തന്നെ നശിക്കുമെന്ന് കരുതരുത്. ഇതിലിപ്പോഴുള്ള നക്ഷത്രങ്ങളൊക്കെ നശിച്ച് അതെല്ലാം വൈറ്റ് ഡ്വാർഫുകളായിട്ട് മാറുകയും ഈ വൈറ്റ് ഡ്വാർഫുകളെല്ലാം ബ്ലാക്ക് ഡ്വാർഫുകളായിട്ട് മാറി പൂർണ്ണമായും നശിക്കണമെങ്കിൽ ഇനിയും കോടാനുകോടി കണക്കിന് വർഷങ്ങളെടുക്കും. ഒരുപക്ഷേ ആക്റ്റീവായ മറ്റൊരു ഗാലക്സിയുമായിട്ട് ഇത് കൂട്ടിയിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഗാലക്സിയെ ഇത് വിഴുങ്ങുകയാണെങ്കിൽ, അതിൽ നിന്നും പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ IC1101-ന് കിട്ടും. അപ്പോഴിത് വീണ്ടും ആക്റ്റീവായ ഗാലക്സി ആയിട്ട് മാറും. IC1101 ഒരു ലെൻറ്റിക്കുലാർ ഗാലക്സിയാണോ അതോ എലിപ്റ്റിക്കൽ ഗാലക്സിയാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഉള്ളിൽ ഡിസ്ക് ആകൃതിയിലുള്ള ഘടനകളുള്ള ഗാലക്സികളാണ് ലെൻറ്റിക്കുലാർ ഗാലക്സികൾ. എന്നാൽ പേര് പോലെ തന്നെ എലിപ്റ്റിക്കൽ ഗാലക്സീസ് എന്നത് എലിപ്റ്റിക്കൽ ആകൃതിയിലുള്ള ഗാലക്സികളാണ്. IC1101 പ്രത്യക്ഷത്തിൽ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയാണ്. മാത്രമല്ല ഇതുവരേക്കും ഉള്ളിൽ ഡിസ്ക് ആകൃതിയിലുള്ള ഒരു ഘടനയും ഉള്ളതായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നിലവിൽ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഈ ഗാലക്സിക്ക് 60 ലക്ഷം പ്രകാശവർഷം വ്യാസമുണ്ടെങ്കിലും ഇതിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൽ പകുതിയിൽ കൂടുതലും മധ്യഭാഗത്തിലെ 2 ലക്ഷം പ്രകാശവർഷം ദൂരത്തിൽ നിന്നും മാത്രമാണ് വരുന്നത്. അതിന് കാരണം മധ്യഭാഗത്തിലുള്ള അതിബൃഹത്തായ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളാണ്. അതായത് ഈ ബ്ലാക്ക് ഹോളിനുള്ളിൽ നിന്നും വരുന്ന പ്രകാശമല്ല, മറിച്ച് ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള അക്രീഷൻ ഡിസ്കിൽ നിന്നും വരുന്ന പ്രകാശം. ഈ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളിന് കുറഞ്ഞത് 2000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് എങ്കിലും വ്യാസമുണ്ടായിരിക്കും. അതായത് സൂര്യനിൽ നിന്നും പ്ലൂട്ടോ വരെയുള്ള ദൂരത്തിൻ്റെ 50 മടങ്ങിൽ കൂടുതൽ. ഏകദേശം നമ്മുടെ സൂര്യൻ്റെ 4000 കോടി മടങ്ങ് മാസ് ഉണ്ടായിരിക്കും ഈ ബ്ലാക്ക് ഹോളിന്. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേയുടെ മധ്യഭാഗത്തുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളായ സജിറ്റേരിയസ് എ സ്റ്റാറിന് നമ്മുടെ സൂര്യൻ്റെ 40 ലക്ഷം മടങ്ങ് മാസ് മാത്രമേയുള്ളൂ. പക്ഷേ ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള ഒരുപാട് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള പ്രകാശം എത്രത്തോളം വളയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഇതിൻ്റെ മാസ് കണക്കാക്കുന്നത്. എന്നാൽ നേരിട്ട് നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ കൃത്യമായ കണക്കറിയാൻ കഴിയൂ. ഈ ബ്ലാക്ക് ഹോളിനെ നേരിട്ട് നിരീക്ഷിക്കാൻ മാത്രം ശക്തമായ ടെലസ്കോപ്പുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്കില്ല. അത്രയ്ക്കും വലിയ തോതിലുള്ള പ്രകാശമാണ് ഈ ഗാലക്സിയിൽ നിന്നും പുറത്തു വരുന്നത്. സാധാരണ ഗാലക്സികളുടെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ മധ്യഭാഗത്തിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ വലിപ്പവും. IC1101 ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗാലക്സി ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള ബ്ലാക്ക് ഹോളും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ ആയിരിക്കുമെന്ന് പല ജ്യോതിശാസ്ത്രജ്ഞരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഹോളിന് നമ്മുടെ സൂര്യൻ്റെ 10,000 കോടി മടങ്ങ് മാസ് ഉണ്ടായിരിക്കുമെന്നാണ് ചില ഗവേഷകർ കരുതുന്നത്. താരതമ്യേന പറഞ്ഞാൽ നിലവിൽ ഏറ്റവും വലിയ ബ്ലാക്ക് ഹോൾ ആയിട്ട് പരിഗണിക്കുന്നത് ഏകദേശം 1,000 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള TON 618 എന്ന ബ്ലാക്ക് ഹോളിനെയാണ്.
അതിനെ നമ്മുടെ സൂര്യൻ്റെ 6,600 കോടി മടങ്ങ് മാസുണ്ട്. എന്തായാലും IC1101 കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇനിയും കൂടുതലായിട്ട് അതിനെ നിരീക്ഷിക്കുകയും നിരീക്ഷിക്കാൻ കൂടുതൽ ശക്തമായ ടെലസ്കോപ്പുകളും വേണം. IC1101-ൻ്റെ അടുത്ത് നമ്മുടെ ഗാലക്സിയെ വെച്ചാൽ ഒരു ചെറിയ മണൽ തരി വച്ചിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മുടെ ഗാലക്സി നമുക്ക് വിലമതിക്കാനാകാത്തതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.